ശുഭനേരമുള്ളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ, ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനാണ് വന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തൊന്നും കാണിക്കുന്നില്ല. നമ്മൾ എനിക്ക് കുറേ ദിവസമായിട്ട് ഓരോരുത്തരും ഫേഷ്യൽ ചെയ്യാൻ വരുന്നവരുടെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥ, ഇപ്പം നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ നമുക്കറിയാം, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന എൻ്റെ പഴയ കസ്റ്റമർ ആണെങ്കിൽ ഇത് അവരുടെ മുഖമൊക്കെ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, അങ്ങനെ സ്ഥിരം ഫേഷ്യൽ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ എനിക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ദൂരെ നിന്ന് വരുന്ന കസ്റ്റമറൊക്കെ ഉണ്ടല്ലോ. ഇന്നും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കങ്ങ് സങ്കടമാകുന്ന രീതിയിലാണ് അവരുടെയൊക്കെ ആ ഫേസ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ജോലിക്കാരാണ്, അപ്പോൾ അവർക്കൊന്നും സ്കിന്ന് സംരക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ വെയിലത്ത് ചുമ്മാതെ ഇറങ്ങി ഇങ്ങനെ വെയിലത്ത് ഇറങ്ങി അങ്ങ് നടക്കുക, അവർക്ക് അതിനെപ്പറ്റി ഒരു അന്നൊന്നും സമയവും ഇല്ലായിരുന്നു. അവരുടെ ജീവിത ഓട്ടത്തിനിടയ്ക്ക് നമ്മുടെ അയ്യോ നമ്മുടെ ടാൻ ഇതുപോലെ അടിക്കും, നമുക്ക് നമ്മളെ സൺസ്ക്രീൻ ഇട്ടിട്ടൊക്കെ വേണം വെളിയിൽ ഇറങ്ങാൻ, അങ്ങനെയുള്ള ഒന്നും അവരാലോചിച്ചില്ല. അപ്പോൾ ഈ ഈ അവരുടെ ജീവിത അങ്ങനെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു റിട്ടയർഡ് ഒക്കെ ആയി കഴിയുമ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ആ സമയത്തൊക്കെയാണ് ഇപ്പം കുറേ ആൾക്കാർക്ക് നല്ല ഒരു സ്കിന്നെ നോക്കണമെന്നും നമ്മുടെ ആരോഗ്യം നോക്കണമെന്നും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ഉത്തേജനമായിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് വരുന്ന കുറേ കമൻസുകൾ കേട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ഞാൻ കുറേ തവണ കുറേ പേരുടെ ഒരു കണ്ടേക്കുന്നു, ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ താഴോട്ട് ഫുള്ള് കറുപ്പ്, നെറ്റിയിൽ കുറച്ചൊക്കെ ഒരു വെളുപ്പുണ്ട്, ഇവിടെ മുതൽ ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് ടാനടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ഈ അലർജി പോലെ അങ്ങ് സൺടാൻ്റെ ആ ഒരു ഇതങ്ങ് അലർജി ആയിട്ട് അങ്ങ് വന്നിട്ട് കറുപ്പങ്ങ് കറുപ്പാകുക, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് താഴെ വരെ അങ്ങ് കറുപ്പാകുക. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ്റെ പാർലറ് ചെയ്യാവുന്ന അതൊക്കെ നമ്മൾ ചെയ്ത് വിട്ടു, കുറേ തെളിഞ്ഞ പോലെ തോന്നും. എങ്കിലും ഇവർക്ക് അടിസ്ഥാനമായിട്ട് ഇവർക്ക് നല്ലൊരു ചികിത്സ എന്ന് പറയുന്ന പോലെ ഇവർക്ക് അത്രയും ദൂരെ നിന്നൊന്നും ഇനി വരാൻ പറ്റുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. അല്ല, ഈ എൻ്റെ ഇതിന് മുമ്പ് വന്നവരൊക്കെ ഒരു അഞ്ചാറ് പേര് ഇതേ അവസ്ഥയായിട്ട് വന്നു കേട്ടോ. ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു കറുപ്പ് മുഖം നിറച്ച് കറുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്ത് ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ അത് നമ്മുടെ ഓയിൽ തേച്ചിപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ, മുഖം നല്ല ഫെയറായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോൾ പിന്നെയും വരും, വീണ്ടും എന്തെങ്കിലുമൊക്കെ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ നമ്മൾ ആദ്യം കാണുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. കാരണം നമുക്ക് പാർലറിൽ വന്നിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് അപ്പോഴാണ് നമ്മൾ ആ സ്കിന്നിൻ്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇത് ഈ കരിമംഗല്യം എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയുമോ, ഇത് ശരിക്കും ഈ വെയിലടിച്ചിട്ട് വെയിലിൻ്റെ അലർജി കൊണ്ടുണ്ടാകുന്നത് മാത്രമാണ്. പണ്ടുള്ളവരൊക്കെ പറയും കരഞ്ഞു തീരണമെന്ന് പറയും, നമുക്ക് എന്തോ വലുത് വരാനിരിക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ കറുത്ത് വരുന്നതെന്ന് പറയും, അത് കരഞ്ഞു തീരുമ്പോൾ അങ്ങ് മാറുമെന്ന് പറയും, എൻ്റെ ഗ്രഹപ്പഴകളൊക്കെ മാറുമ്പം അതങ്ങ് പോയി എന്നങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതൊന്നുമല്ല, ഇത് സ്കിന്നിലേക്ക് വരുന്ന ഒരു തരം അലർജിയാണ്. ഈ സൺടാൻ്റെ ഒരു ഇതിങ്ങനെ രശ്മികൾ അടിച്ചടിച്ചടിച്ചടിച്ച് വരുന്ന ഒരു ഇതാണ്. അന്നൊക്കെ ഇപ്പം ഇവിടുന്ന് ഇവിടെ വന്ന ആളാണേലും പറയുക, അവർക്കൊക്കെ എനിക്ക് രണ്ട് കസ്റ്റമറും ഇന്ന് വന്നത് ഇതേ ഇതുപോലുള്ള പ്രശ്നമാണ് മുഖത്ത്. അങ്ങ് ഒരുപാട് സങ്കടം തോന്നുമായി ഇത് കാണുമ്പോൾ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഞാനിപ്പം തന്നെ ഈ വീഡിയോ എനിക്ക് ഒട്ടും നേരമില്ലായിരുന്നു ഇന്ന്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ത്രെഡിങ് വന്നു, എനിക്ക് ഇനിയിപ്പോൾ സന്ധ്യയാകാറ്. എങ്കിലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരു സാർ ഇപ്പോൾ വിളിച്ചു കേട്ടോ എന്നെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ കൂടെ എല്ലാ ലേഡീസ് അല്ലേ, ഇപ്പം എന്നെ കാണിച്ചു ഈ പ്രശ്നം. ഇത് തന്നെ അവസ്ഥ, ഇന്ന് രണ്ട് ഫേഷ്യൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, പാർലറിൽ വന്നവരുടെ മുഖം ഇരുന്ന അതുപോലെ തന്നെ അവസ്ഥ ആ മനുഷ്യനും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ സൺസ്ക്രീൻ ലോഷൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, നല്ല ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണം. അല്ലാതെ ഈ സാധാ ലാക്മേഡ് ലോട്ടസിൻ്റെ ഒന്നും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവരുടെ മുഖം ഇപ്പോൾ എൻ്റെ മുഖത്തൊക്കെ അതൊക്കെ മതി കേട്ടോ, ഡോട്ടാൻകീടെ നല്ലതാണ് നമ്മുടെ അങ്ങനെയുള്ള അത് കുറേയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നല്ലതാണ്. മുഖത്തൊന്നും ഇല്ലാത്തവരുടെ മുഖത്താണെങ്കിൽ അതൊക്കെ മതി, നമുക്ക് ഇച്ചിരി ഒരു 50 മേളിലോട്ട് ഉള്ളത് മേടിച്ച് തേച്ച് നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാം. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ, ഇപ്പം ഈ സാറിനെ വിളിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ എൻ്റെ മുഖം വിട്ടു തന്നു, ആരോ ഒരാൾ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് തന്നു പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ആ മുഖത്തും ഇതേ തന്നെ അവസ്ഥ, ഇവിടെ വന്ന ആ ലേഡീസിൻ്റെ രണ്ട് പേരുടെയും അവസ്ഥ തന്നെയാണ് ആ മുഖത്ത് ഞാൻ കണ്ടത്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം ഇത് ഒരു ഈ അലർജി പോലെ അങ്ങോട്ട് വന്നേക്കുവാണ് ഈ വെയിൽ അടിച്ചടിച്ചടിച്ചടിച്ച്. അപ്പം പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുവാണ്, ഫസ്റ്റ് തന്നെ മുഖത്ത് കണ്ട ക്രീമുകളൊന്നും തേക്കാതിരിക്കുക. ഈ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഏതാണെന്ന്, ഈ വെളുക്കാൻ എന്ന് പറഞ്ഞ് കിട്ടുന്ന ക്രീമുകളൊന്നും നമ്മുടെ ഫേസിൽ ഇടാതിരിക്കുക. പിന്നെ അതിനകത്തൊക്കെ ഒരുപാട് കെമിക്കലുണ്ട്,
അത് നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക. പിന്നെ എവിടെ പോയാലും എവിടെ വെയിലത്ത് ഇറങ്ങി പോയിട്ട് വന്നാലും പുളിച്ച തൈര്, പുളിച്ച തൈരിട്ട് അപ്പോൾ തന്നെ മുഖം നല്ല പോലെ വാഷ് ചെയ്ത് നല്ലതുപോലെ മുഖത്തേക്ക് വെള്ളം ആദ്യം ഒഴിച്ച് അത് മുഖം നന്നായിട്ട് വൃത്തിയാക്കുക എവിടെ പോയിട്ട് വന്നാലും. ഇപ്പം ഇപ്പം രാത്രി ഇപ്പം സന്ധ്യയായി ഇതേ ഈ ഒരു സമയത്തൊക്കെ വെളിയിലോട്ട് പോയിട്ട് ഇറങ്ങി വന്നിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വെയിലത്ത് നമ്മൾ രാവിലെ എവിടെ പോയിട്ട് നമ്മൾ ഉച്ച സമയത്തോ ഉച്ച കഴിഞ്ഞോ എപ്പം വീട്ടിലേക്ക് കയറി വന്നാലും നമ്മൾ നന്നായിട്ട് പുളിച്ച തൈര്, ഇത് ഇങ്ങനെയുള്ളവരുടെ കാര്യം തന്നെയല്ല ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരും അത് ചെയ്യണം. ആരുടെയും മുഖത്ത് ഈ കരിമംഗല്യം പോലെയുള്ള ഒന്നും വരത്തില്ല. പിന്നെ കരിമംഗല്യം മാറാനായിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്രീമുകളൊന്നും മേടിച്ച് കരിമംഗല്യം മാറാൻ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും 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 ഇതാകത്തേ ഉള്ളൂ. പാർലർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ അത് 3 സിറ്റിംഗ് ചെയ്യാവുന്നവർ മാത്രം വന്നാൽ മതി. അത് 3 സിറ്റിംഗ് ചെയ്താൽ മാത്രമേ എന്നിട്ടും ചിലരുടെ അങ്ങ് എന്നാ പറയുന്നത് കട്ടി പിടിച്ച് പതുങ്ങി അങ്ങ് സിനിമയിലോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ അവസ്ഥയുള്ളവരുടെ ഉണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ വരാം. അതൊക്കെ പോട്ടെ, പാലറി വരാൻ പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യും, വീട്ടിൽ തന്നെയും നമ്മൾ നമ്മളെ തന്നിലും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത് കേട്ടോ. നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ട് മാത്രം, അതോ ഈ മഴയും വെയിലും ആയിട്ടുള്ള അവസ്ഥയല്ല ഇപ്പം നമ്മുടെ. അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് തെളിയുന്ന വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, അത് നമുക്കറിയാൻ മേലായിട്ട്. നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ഇത്രയും ഭാഗം നമ്മുടെ ഈ കൈയുടെ എവിടുന്ന് പിന്നെ ഇത്രയും ഒരു ഭാഗം എല്ലാം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയ്ഡ് മാറുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെയുണ്ട്. നമ്മുടെ ഇവിടെ ഇതിനിങ്ങനെ മേലോട്ട് നമുക്ക് വെയിലത്തൊന്ന് ഇറങ്ങി നോക്കിക്കെ ഒരു 2 സെക്കൻഡ് നിന്നാൽ മതി നമുക്ക് നല്ല പോലെ. അപ്പം ഇപ്പോഴത്തെ വെയിലത്ത് ഇറങ്ങുമ്പോൾ മഴയാണ്, മഴക്കാലമാണ്, സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു 50 വേണ്ട, നമുക്കൊരു 25-30 SPF ഉള്ളത് മതി എന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും 50 തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴത്തേനും അങ്ങ് വല്ലാത്ത ഒരു അവസ്ഥ കേട്ടോ. അതിങ്ങനെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ മിക്കവരുടെ നെറ്റിയിൽ അങ്ങനെ ഒത്തിരി ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് വന്ന ആ 2 പേരുടെ മുഖത്ത് ഇതുപോലത്തെ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും സ്കിൻ ഒന്ന് വരാത്തവരും സ്കിൻ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും മുഖത്ത് വരാതിരിക്കും. നമ്മുടെ വെയിലിൻ്റെ കൊണ്ട് മാത്രമാണ്, നമുക്ക് വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റുമല്ലോ. നമുക്ക് അത്യാവശ്യം വന്നാൽ വെയിലത്തോട്ട് ഇറങ്ങി പോയേ പറ്റുള്ളൂ. എല്ലാവരും ഇപ്പം കാറൊന്നും ആയിട്ടായിരിക്കത്തില്ലല്ലോ. എല്ലാവരും നമുക്ക് അത്യാവശ്യം ഇപ്പം തൊട്ടടുത്ത കടയിലൊന്നും പോലെ നമ്മൾ ഓടി പോയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് പോകേണ്ട സാഹചര്യം വരും, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കേട്ടോ. നമുക്കിവിടെ ആണുങ്ങളുടെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ലേഡീസ് ഉള്ളിയാണ്. എങ്കിലും ഞാൻ പറയുവാണ്, ഈ സാറും കൂടെ ഇങ്ങനെ ഇട്ട് തന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇത് ഒരേപോലെ വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഓടി ഇവിടെ ഇരുന്നത് കേട്ടോ. ഇപ്പോൾ പാർലറൊക്കെ ഒന്ന് 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 ചെറുതായിട്ടൊന്ന് അടുക്കിപ്പിറക്കിയൊക്കെ വെച്ചിട്ട് താഴോട്ട് ഇറങ്ങാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഒന്ന് ഇട്ടിട്ട് താഴേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും നമ്മുടെ പുറത്ത് പോയി കഴിഞ്ഞ് വന്നാൽ ഉടനെ നമ്മളെന്തായാലും സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. അപ്പോൾ ലോഷൻ ഇട്ടിട്ട് പോകുന്നവർ കയറി വരുമ്പോഴേ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകണം കേട്ടോ. സൺസ്ക്രീൻ ലോഷൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അത് നമ്മുടെ മുഖത്തു നിന്ന് ശേഷം മാറ്റിയിട്ട് വേണം പുളിച്ച തൈര്, നല്ല പോലെ പുളിച്ച തൈര് കുറച്ച് 2-3 ദിവസം വെളി വെച്ചാൽ മതി, പുളിച്ച തൈര് കിട്ടും. എല്ലാവർക്കും അറിയാലോ, ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് നല്ലപോലെ ഒന്ന് തേച്ച് നല്ല നമ്മുടെ കഴുത്തേലും നമ്മുടെ കയ്യിലും എല്ലാം ഒന്ന് തേച്ച് ഇതായിട്ട് വേണം നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ കയ്യിലുണ്ടെങ്കിൽ ഇച്ചിരി അടിച്ചു കൊടുത്താലും നമുക്ക് ആ വെയിലിൻ്റെ ഇതങ്ങ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കണം. കരിമംഗല്യം വരാത്തവരും എല്ലാവരും ഇതങ്ങ് ഒരു റൊട്ടീനായിട്ട് എല്ലാ ദിവസവും ഇപ്പം വെളിയിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഈ അതെങ്ങനെ ഇങ്ങനെ മുഖം നിറച്ച് വരുന്നിടം വരെ അത് ഇന്ന് വന്ന ചേച്ചിയാണെ പറഞ്ഞാൽ അന്നൊന്നും സൂക്ഷിക്കാനോ സംരക്ഷിക്കാനോ മുഖം നോക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. അങ്ങനെ ടീച്ചറും കൂടെ ആയിരുന്നു, അപ്പം റിട്ടയർഡായി. ഇപ്പം വെളിയിലോട്ടൊക്കെ കുട്ടികളെയും കൊണ്ട് വെളിയിലിറങ്ങേണ്ട സ്കൂളിലാണേലും അങ്ങനെയൊക്കെ നല്ല പോലെ വെയിൽ കൊണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ വെയിലിൻ്റെ ഫുള്ള് ആ മുഖത്ത് കാണാനുണ്ട് ഇപ്പം. അപ്പോൾ അതുപോലെയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഒരുപാട് പേര് ഇതിനായിട്ട് വിഷമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായി കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓയിലിൻ്റെ നല്ലൊരു ഗുണം പറയുന്നുണ്ടല്ലോ കരിമംഗല്യം മാറുമെന്നും പറഞ്ഞുകൊണ്ട്. ഈ സാറിൻ്റെ അടുത്ത് ആരോ പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക, തേച്ച് കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ ഓയിലും കൂടെ അങ്ങ് തുടർച്ചയായിട്ട് തേക്കുക. അതിന് മുമ്പുള്ള ഇത് വരാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. വന്നവർക്കും ഇത് ഫോളോ ചെയ്യണം കേട്ടോ. പോയിട്ട് വരുമ്പോഴേ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ച് വെളിയിലിറങ്ങണം. വരുമ്പോഴേ പുളിച്ച തൈരും കൊണ്ട് മുഖം നല്ല വൃത്തിയായിട്ടൊന്ന് കുറച്ച് നേരം 1-5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല. 5 മിനിറ്റ് മുഖത്തിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ ആ വെയിലിൻ്റെ ആ കാഠിന്യം അടിച്ചത് അതങ്ങ് പോവണം. അതിനുവേണ്ടിയാ കേട്ടോ എനിക്ക് സങ്കടമായിട്ട് ഇപ്പം ഞാൻ ഈ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം തൈര് മുഖത്ത് വാരിത്തേക്കൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും പറഞ്ഞത്. അപ്പോൾ എന്നെ കാണുന്നവരെല്ലാം നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും കുറേ ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കാണുന്നവർ ഫാമിലിയോട് പറഞ്ഞു എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി വരട്ടെ. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ ടാറ്റാ.